പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവരെയും ഞാൻ എൻ ഐ എസ് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എൻ ഐ എസ് എൻ്റെ എസ് എസ് എൽ സി പ്ലസ് ടു 2021 ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷാ റിസൾട്ടിനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആണ്. എന്നാണ് ഇനി റിസൾട്ട് വരിക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഒക്ടോബർ ബാച്ചിൻ്റെ പരീക്ഷ December 15 അവസാനിച്ചിരിക്കുന്നത്. എൻ ഐ എസിന്റെ ബോർഡ് തീരുമാനിച്ച പ്രകാരം റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള കാലാവധി എക്സാം കഴിഞ്ഞ് 1 കഴിഞ്ഞിട്ടാണ്. എക്സാം December 15 കഴിഞ്ഞാൽ അതിലൂടെ 1 എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ January 15 അതിനുശേഷമായിരിക്കും നമ്മുടെ റിസൾട്ട്. ഏകദേശം January 10 അടുത്ത് ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഒരാഴ്ച കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ റിസൾട്ട്, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയാണ്. എൻ ഐ എസിന്റെ വെബ്സൈറ്റിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അതിൻ്റെ പ്രിന്റഡ് കോപ്പിയൊക്കെ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെക്കാം. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സേ എക്സാം, തോറ്റ വിഷയങ്ങളുടെ പരീക്ഷ നിങ്ങൾക്ക് ഒക്ടോബർ ബാച്ചിൽ 2022 ഒക്ടോബർ ബാച്ചിലും എഴുതാം. അതിനിടയിൽ ഓൺ ഡിമാൻഡ് പരീക്ഷ ഡേറ്റ് വരികയാണെങ്കിൽ അതിലും എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതിയാൽ മതി. തിയറി പേപ്പറാണ് തോറ്റയെങ്കിൽ ആ തോറ്റ പേപ്പർ മാത്രം. ഇത് പ്രാക്ടിക്കൽ ആണെങ്കിൽ ചിലപ്പോൾ അതിന് പ്രാക്ടിക്കൽ വിഷയങ്ങളാകുമ്പോൾ ചിലപ്പോൾ പ്രാക്ടിക്കൽ ജയിച്ചിട്ടുണ്ടാവും, തിയറി തോറ്റാലും. നമ്മൾ പരീക്ഷാ ഫീസ് പിന്നീട് അടക്കുമ്പോൾ തിയറിയുടെയും പ്രാക്ടിക്കലിൻ്റെയും കൂടി കൂട്ടി അടക്കണം. പക്ഷെ നിങ്ങൾ തോറ്റ ഭാഗം മാത്രം ചെയ്തു, പ്രാക്ടിക്കലും തിയറി ഒരാൾ അറ്റൻഡ് ചെയ്തു, തിയറി മാത്രം തോറ്റെങ്കിൽ പരീക്ഷ തിയറി മാത്രം ചെയ്താൽ മതി. പരീക്ഷ ഫീസ് അടക്കുമ്പോൾ എന്ത് ചെയ്യണം, തിയറി പ്ലസ് പ്രാക്ടിക്കല് അടക്കേണ്ടി വരും എന്നുള്ളതാണ്. നിങ്ങളുടെ റിസൾട്ടിന്റെ മാർക്ക് ലിസ്റ്റ് റിസൾട്ട് വന്നതിന് ശേഷം സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത് 1 കഴിഞ്ഞിട്ടാണ്. ഏകദേശം February 15 ശേഷമായിരിക്കും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകൾ നിങ്ങളുടെ അസൈൻമെന്റ് കൊടുത്ത സെന്റർ അല്ലെങ്കിൽ നിങ്ങളുടെ എൻ ഐ എസിന്റെ ഐഡന്റിറ്റി കാർഡിന്റെ സെന്ററിൽ നിന്ന് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത്. അത് നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കും. ചില സ്കൂളുകാരൊക്കെ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ടാൽ മതി റിസൾട്ട് വന്നതിന് ശേഷം. അതിനിടയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് 1 വെയിറ്റ് ചെയ്യേണ്ട ഒഴിവില്ല. റിസൾട്ട് വന്ന ഉടനെ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് വേണമെങ്കിൽ ഡിജി ലോക്കർ എന്നുള്ള ആപ്പ് ഉണ്ട്. അത് നിങ്ങളുടെ എൻ ഐ എസിന്റെ സ്റ്റുഡൻറ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ് ബോർഡിൽ ഡിജി ലോക്കർ എന്ന ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും ആധാർ നമ്പറും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാർക്ക് ലിസ്റ്റുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്ത് മാർക്ക് ലിസ്റ്റുകൾ എടുക്കാം. ആ മാർക്ക് ലിസ്റ്റും വെറും പേപ്പർ കഷ്ണമല്ല, അതിൻ്റെ കളർ പ്രിന്റ് എൻ ഐ എസിന്റെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയുള്ളതാണ്, ഡിജിറ്റൽ സിഗ്നേച്ചർ പതിച്ചതാണ്. ഹയർ സ്റ്റഡീസിനൊക്കെ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അല്ലാതെ ഇത് അക്ഷയിൽ നിന്നെടുക്കുന്ന അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫയിൽ നിന്നെടുക്കുന്ന ഈ പ്രിന്റ് വെറും ഒരു പേപ്പർ കടലാസ എന്ന് തരം താഴ്ത്താതെ അതിന് നമ്മൾ വാല്യൂ കൽപ്പിക്കണം. അത് ഗവൺമെന്റ് പ്രത്യേക ഡിജിറ്റൽ സിഗ്നേച്ചർ ഉള്ളതാണ്. ഡിഗ്രിക്കും മറ്റുള്ള അഡ്മിഷനൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് മാർക്ക് ലിസ്റ്റ് കിട്ടുന്നതിന് മുമ്പ് അത്തരം സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ January 15 ശേഷം റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ മെസ്സേജ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇനി അഡ്മിഷൻ എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ 2022 സെപ്റ്റംബർ ഒക്ടോബർ ബാച്ചിലേക്കാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അതിൻ്റെ അഡ്മിഷന് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ എക്സാം സെൻറ്റർ തരും. കേരളത്തിൻ്റെ 14 വിദ്യാർത്ഥികൾ നമ്മൾ ഓൺലൈനായിട്ട്, നിങ്ങൾക്ക് സെൻറ്ററിലേക്ക് വരേണ്ട ആവശ്യമില്ല, വാട്സപ്പിലൂടെ നിങ്ങളുടെ ഡോക്യുമെൻ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടക ലക്ഷദ്വീപ് ഇങ്ങനെ ഗൾഫിൽ കഴിയുന്ന മലയാളികൾക്കൊക്കെ നമ്മൾ ഓൺലൈൻ അഡ്മിഷൻ നമ്മൾ ചെയ്തു കൊടുത്ത് അവർക്ക് പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കി ക്ലാസ്സുകളും മറ്റുള്ള നോട്ടിഫിക്കേഷനും അസൈൻമെൻറ്റ് വർക്കുകളൊക്കെ ഗ്രൂപ്പായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ബുക്കുകളും എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിലുള്ള എക്സാം ഓറിയൻറ്റഡ് ഗൈഡുകളും നമ്മൾ
എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി പി ജി അഡ്മിഷനുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക, 9037111469. താങ്ക് യു.